സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് വാക്സിനേഷൻ സൗകര്യം ഒരുക്കാത്തത് വ്യാപക പരാതികൾക്ക് കാരണമാകുന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതും കൂടുതൽ ജീവനക്കാരെ നിയമിക്കാത്തതുമാണ് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചിട്ട് 4 മാസങ്ങൾ പിന്നിട്ടു. നിലവിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള വാക്സിനേഷനാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നാൽ അടിമാലിക്കാർക്ക് വാക്സിൻ എടുക്കണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ദേവിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ചിത്തിരപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ പോകണം. അല്ലെങ്കിൽ ഓരോ തവണയും 250 രൂപയോളം കൊടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും വാക്സിൻ സ്വീകരിക്കണം. ഇത്രയും ദൂരം സഞ്ചരിക്കാനും സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പണം നൽകി വാക്സിൻ എടുക്കാനും പ്രായമായവർക്കും സാധാരണക്കാർക്കും കുടിനിവാസികൾക്കും സാധിക്കില്ല. പരാതികൾ വ്യാപകമായപ്പോൾ ഉടനെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ കേന്ദ്രം സജ്ജീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ വാക്സിൻ കേന്ദ്രം പ്രാവർത്തികമായിട്ടില്ല. നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതും അടിസ്ഥാന സൗകര്യം ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ ഒരുക്കി നൽകാത്തതുമാണ് വാക്സിനേഷൻ കേന്ദ്രം ആരംഭിക്കുന്നതിന് വിലങ്ങുതടിയായിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. അടിമാലി താലൂക്ക് കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുമ്പോൾ അടിമാലിയിലെ താലൂക്ക് ആശുപത്രി നിയന്ത്രിക്കുന്ന അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ആവശ്യത്തിന് സ്റ്റാഫിനെ വിട്ടു കൊടുക്കുന്ന താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ജീവനക്കാരെ എടുത്തുകൊണ്ട് ഈ കോവിഡ് വാക്സിനേഷൻ സെൻ്റർ അടിമാലിയിൽ ആരംഭിക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ആവശ്യം. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്രയും വേഗം വാക്സിനേഷൻ കേന്ദ്രം ഒരുക്കി നൽകണമെന്നാണ് ജനങ്ങളുടെ പൊതുവായ ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.